ശ്രീമതി സുമംഗലിയുടെ എട്ട് കുട്ടകം പൊന്ന് എന്ന കഥയിലെ ആദ്യത്തെ നാല് അധ്യായങ്ങൾ ഇതിനോടകം ഇവിടെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. നാലാമത്തെ അധ്യായത്തിൽ കിച്ചുവും വിജുവും കൂടി പട്ടക്കുളത്തിലേക്ക് പോയി കുട്ടകം പൊന്നെടുക്കാനുള്ള പണി തുടങ്ങിയപ്പോൾ ചപ്പിലകൾക്കിടയിലൂടെ ഒരു ചേരയെ കണ്ട് അത് മണിനാകമെന്ന് കരുതി പേടിച്ച് വിജു കിച്ചുവിനോട് പണി മതിയാക്കാമെന്നും പറയുകയും അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ചെന്ന് മുത്തശ്ശിയോട് മണിനാകത്തെക്കുറിച്ചും ചേരയെക്കുറിച്ചുമെല്ലാം മാറി മാറി സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു അല്ലേ. ഈ അധ്യായത്തിൻ്റെ പേര് ദുശ്ശകുനം. പതിവ് പോലെ കിച്ചുവും വിജുവും കൂടി വട്ടക്കുളത്തിലേക്ക് പോയി പണി തുടങ്ങി. കിച്ചു പിക്കാസ് കൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി. മണ്ണിന് കുറച്ചുകൂടി ഈർപ്പമുണ്ട്. വിജു ആകട്ടെ കിച്ചു കിളച്ചുകോരിയിടുന്ന മണ്ണെല്ലാം കുളക്കരയിലേക്ക് കയറ്റിയിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും മിണ്ടാതെ കുറേ നേരം പണിയെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിജുവിന് വല്ലാത്ത ദാഹം തോന്നി. കുളക്കരയിലേക്ക് കയറി തൻ്റെ വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു. അത് കണ്ടപ്പോൾ കിച്ചുവിനും വെള്ളം കുടിക്കണമെന്ന് തോന്നി. കുളക്കരയിലേക്ക് കയറാൻ നോക്കി. അങ്ങനെ കയറുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു കാക്ക വന്ന് കിച്ചുവിൻ്റെ മുഖത്തേക്ക് വന്നടിച്ചു. കിച്ചു ആകെ ഞെട്ടിത്തരിച്ചുപോയി. വിജുവും പേടിച്ചു നിലവിളിച്ചു. സ്വതവേ തന്നെ പേടിയുള്ള വിജുവിന് ഇത് കണ്ടിട്ട് ആകെ പരിഭ്രമമായി. വിജു നിലവിളിച്ചു കരഞ്ഞുപോയി. ഏട്ടാ ഇനി മതിയാക്കാം. ഇപ്പം 4 ദിവസമായി തുടർച്ചയായി നമ്മൾ ഓരോ ദുശ്ശകുനങ്ങൾ കാണുന്നു. ഏട്ടൻ്റെ മേലെ മരക്കൊമ്പ് വീഴാൻ പോയി, പിന്നെ കരിങ്കുരങ്ങിനെ കണ്ടു, ചേരയെ കണ്ടു, അങ്ങനെ എന്തെല്ലാം. ഇനി നമുക്ക് നിർത്താം. ഇപ്പോൾ ഇതാ കാക്കയും കൂടി വന്ന് മുഖത്തേക്ക് അടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മതിയാക്കാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. കിച്ചു ഇത് കേട്ട് ചിരിച്ചു. ഇതെല്ലാം നിനക്ക് ദുശ്ശകുനമാണോ? എനിക്കിതൊന്നും ദുശ്ശകുനമായിട്ട് തോന്നുന്നില്ല വിജു. ഞാൻ എന്തായാലും ഈ പണി തുടരുക തന്നെ ചെയ്യും. നീ എപ്പോഴും എന്നെ സ്വൈര്യം കെടുത്തുകയാണ് പേടിച്ച് പേടിച്ച്. എന്തായാലും ഇന്നത്തെ പണി നിർത്താം ഏട്ടാ. ഇപ്പോൾ എന്തായാലും നമ്മൾ കുറേ നേരം പണിയെടുത്തുവല്ലോ. ഇനി നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. പിന്നെ നാളെയാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഏട്ടാ. നാളെ ഭൂതപ്രേതാദികളൊക്കെ വരുന്ന ദിവസമാണെന്ന് കുഞ്ഞിക്കാളിയമ്മ പറയാറുണ്ടല്ലോ. നാളെ വരണ്ട. അപ്പോൾ അത് കിച്ചുവിന് അത്ര സമ്മതമായില്ല. കിച്ചു പറഞ്ഞു, വെള്ളിയാഴ്ച ആര് വന്നാലും കുഴപ്പമില്ല, ഞാൻ അർദ്ധരാത്രിക്കാണെങ്കിലും ഞാൻ വന്ന് പണിയെടുക്കും, അത് ഉറപ്പാണ്. അപ്പോൾ വിജു പറഞ്ഞു, അയ്യോ രാത്രിയിലൊന്നും വരണ്ട, നാളെ തന്നെ വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിജു സമ്മതിച്ച് കിച്ചുവിനെയും കൂട്ടിയിട്ട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് ഉടനെ തന്നെ വിജു മുത്തശ്ശിയുടെ അറയിലേക്ക് പോയി. മുത്തശ്ശി നല്ല ഉറക്കമാണ്. അങ്ങനെ വിജു കുഞ്ഞിക്കാളിയമ്മയുടെ അടുത്തേക്ക് പോയി. കുഞ്ഞിക്കാളിയമ്മ അടുക്കളയിൽ എന്തോ പണി ചെയ്യുകയാണ്. കുഞ്ഞിക്കാളിയമ്മയോട് വിജു ചോദിച്ചു, കുഞ്ഞിക്കാളിയമ്മേ, കാക്ക വന്ന് മുഖത്തടിച്ചാൽ എന്തെങ്കിലും അപകടമാണോ? കുഞ്ഞിക്കാളിയമ്മയുടെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. മരിച്ചുപോയവരാണ് കാക്കകളായിട്ട് വരാറുള്ളത്. കുട്ടി കണ്ടിട്ടില്ലേ, മരിച്ചവർക്ക് വേണ്ടി ചാത്തം കൂട്ടുമ്പോൾ കാക്കകൾ വന്ന് ചാത്ത ഉരുള വന്ന് ഉണ്ണുന്നത്. അതുപോലെ കാക്കകൾ വന്ന് മുഖത്തടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വരുമെന്നാണ് പറയാറുള്ളത്. ഇവിടെ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ളതല്ലേ, ഈശ്വര ഒന്നും വരുത്തല്ലേ. വിജുവിന് ആകെ സങ്കടമായി. കരച്ചിൽ അമർത്തി പിടിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒന്നും വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് വിജു കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയി. ബാക്കി കഥ അടുത്ത അധ്യായത്തിൽ പറയാം.